എല്ലാവർക്കും നമസ്കാരം. എം ഡി യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കണ്ട അരിക്കൊമ്പൻ, ഞാൻ അറിയാൻ ശ്രമിച്ച അരിക്കൊമ്പനെ കുറിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള അന്വേഷണത്തിലാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഉള്ള ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായ ഒരേ ഒരു കാര്യം, അവനല്ല തെറ്റുകാരൻ എന്ന് തന്നെയാണ്. അവൻ കൊല ചെയ്തു, വീടുകൾ പൊളിക്കുന്നു, നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു, ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ നമുക്കിടയിലൊക്കെ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഇവൻ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയെന്നുള്ളൊരു വലിയ വസ്തുത മനസ്സിലാക്കാതെ പോകുന്നു. അവനിഷ്ടമുള്ള പദാർത്ഥങ്ങൾ, അവനിഷ്ടമുള്ള ആഹാരങ്ങൾ അവൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നു, അവൻ്റെ കാട്ടിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ പിന്നീട് അത് കിട്ടാതെ വരുന്ന അവസരത്തിൽ അവൻ ഇത് തേടി നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് നിലനിന്നത്. ആ സിറ്റുവേഷൻ കൂടിയപ്പോഴത്തേന് വീട് തകർന്നു, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് സത്യം. എന്നാൽ ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയ മനുഷ്യനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവനെ പറിച്ചു നടുമ്പോൾ അവനുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം പോകട്ടെ, അവനെ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞു, അവൻ ആ സ്ഥലത്തെങ്കിലും സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതി അവനെ വെറുതെ വിടുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? പുതിയൊരു യാത്രയിലേക്ക് കടക്കുക. സാധാരണ നമ്മുടെ കർണാടക സ്റ്റേറ്റിലേക്കും തമിഴ്നാട് സ്റ്റേറ്റിലേക്കും ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ യാത്രകൾ. ആദ്യമായിട്ടാണ് ക്യാമറയുമായി പെരിയാറിൻ്റെ ഒരു സൈഡിലേക്ക് സമയം, മംഗളാദേവി ക്ഷേത്രത്തിലേക്കാണ് കൂടുതലായിട്ട്. ഈ യാത്രയുടെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മേധകാരണത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കി വിട്ട, ആവാസ വ്യവസ്ഥയിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട അരിക്കൊമ്പൻ എന്ന ആ സാധുവായ ജീവിയെ തേടിയാണ് എൻ്റെ യാത്ര. കാരണം എനിക്ക് ആ കാട്ടിൽ കയറാനുള്ള അനുമതി ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. കാരണം മംഗളാദേവി ക്ഷേത്രം തുറന്നു കൊടുക്കുന്ന ആ ഡേയിൽ മാത്രമേ പൊതുജനങ്ങൾക്ക് അവിടെ അനുമതിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അവനെ കാണുക എന്നുള്ളതല്ല, അവനെ ഇറക്കി വിട്ടൊരു സ്ഥലം ഒന്ന് കാണണം, ആ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കണം, ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങോട്ടുള്ള ഈ യാത്രയിൽ വിഷ്വൽസ് ഒന്നും ഞാൻ അധികമായിട്ട് പകർത്തി, കാരണം എൻ്റെ ചിന്തയിൽ മുഴുവൻ അരിക്കൊമ്പൻ എന്ന ആ ജീവി മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു, എന്തുകൊണ്ട് എം ടി അരിക്കൊമ്പനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നില്ല? അപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, എനിക്ക് ആ ജീവിയെക്കുറിച്ച് എൻ്റെ ക്യാമറയിൽ ഒരു വിഷ്വൽ എടുക്കാൻ പറ്റില്ല. വിഷ്വൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ അവനെക്കുറിച്ച് പറയും. അതിനേക്കാളൊക്കെ ഉപരി കോടതി ഇടപെട്ട്, സർക്കാർ ഇടപെട്ട്, ജനങ്ങൾ ഇടപെട്ട് അവനെ ആ സ്ഥലത്തു നിന്ന് പറിച്ചു മാറ്റിയിട്ടും അവൻ്റെ പുറകെയുള്ള സഞ്ചാരം ആളുകൾ നിർത്തിയില്ല, മാധ്യമങ്ങൾ നിർത്തിയില്ല. അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ഇറക്കി വിട്ട് അവനെ അവൻ്റെ പാട്ടിന് വിടുക എന്നുള്ളതല്ല. ഇന്നും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വാർത്ത അരിക്കൊമ്പൻ തന്നെയാണ്. ആ അരിക്കൊമ്പൻ്റെ ചില കാഴ്ചകളും ചില ചിന്തകളും ഞാൻ അറിഞ്ഞ അറിവുകളും നിങ്ങൾക്ക് മുമ്പിലേക്ക് പറയുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ എല്ലാം കൺമുമ്പിൽ കൂടെ കടന്നു പോകുന്ന ഒരു മുഖമുണ്ട്, അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ്റെ കാഴ്ചകൾ നിങ്ങൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് അവൻ അരിക്കൊമ്പനായത്? ഈ ആളുകൾ പറയുന്ന ഭീകരത അവനിലുണ്ടോ? അവൻ ആളുകളെ കൊന്നിട്ടുണ്ടോ? അവൻ എന്തിനു വേണ്ടിയാണ് ആളുകളുടെ മുമ്പിലേക്ക് വരുന്നത്? ഇങ്ങനെയുള്ള കുറേയേറെ ചിന്തകൾ എന്നിലുണ്ടായിരുന്നു. അരിക്കൊമ്പൻ എന്ന ജീവിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ വാർത്തയിലാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. എന്നാൽ അതിനെക്കുറിച്ച് അറിയാൻ കൂടുതലായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ടുള്ള ശ്രമമാണ്. അവൻ എന്തിനാണ് കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നത്? ഇങ്ങനെയുള്ള കുറേയേറെ ചിന്തകളും കാര്യങ്ങളും എന്നിലുണ്ടായപ്പോൾ ആ നാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഞാൻ നടത്തുകയുണ്ടായിരുന്നു. ഒരു സംശയവുമില്ലാതെ പറയാം, ഈ കാട്ടുജീവി നാട്ടിലേക്ക് ഇറങ്ങുന്നത് മനുഷ്യൻ്റെ അക്രമം കൊണ്ട് മാത്രമേ പറയാം. കാട് കയറി കാടിനുള്ളിൽ പോയി അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ജീവികൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഇവരിൽ കൂടെ അതിന് ലഭിക്കുന്നു. ആ സാധനം തേടിയാണ് ഇവൻ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കാട്ടിലത് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവൻ നാട്ടിലേക്ക് ഇറങ്ങുകയും നാട്ടിലത് കിട്ടുന്ന സ്ഥലം തേടി അന്വേഷിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. വാറ്റും പോലെയുള്ള സാധനങ്ങൾ തേടിയാണ് അവൻ കൂടുതലായും നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിട്ട അതിൻ്റെ മണം ഇതിന് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ആ മണം തേടി എത്തുമ്പോൾ അത് കിട്ടാതെ വരുമ്പോഴാണ് വീട് തകർക്കുകയും അരിയെടുത്ത് ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് ഞാൻ കരുതുന്നത്. കാരണം കൂടുതലായിട്ടുള്ള ചർച്ചകളിലെല്ലാം ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞ ഒരു കാര്യവും അതുതന്നെയാണ്,
അവനെ എങ്ങനെ നമ്മൾ അരിക്കൊമ്പനാക്കി. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, വീടുകൾ തകർക്കുന്നു, ഒരുപാട് അക്രമം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഘോരഘോരം ബാധിക്കുന്നുണ്ട്. അവനെ അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ ആ സ്ഥലത്ത് ചെന്ന് അവൻ ഇതേ രീതി തന്നെ പിന്തുടരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങുകയും ഇതാ ഈ സംഭവങ്ങളൊക്കെ അന്വേഷിച്ച് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. മംഗളാദേവി എന്ന മനോഹരമായ സ്ഥലത്തിലേക്ക് ജീപ്പ് ഓടിച്ചെന്നു. ആ സ്ഥലത്തിൽ ചുറ്റുവട്ടമെല്ലാം നമ്മൾ നിരീക്ഷിക്കുന്ന അവസരത്തിൽ ഒരു സൈഡിൽ മുഴുവൻ കാട്ടുപോത്തിൽ കൂട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ക്യാമറ ഒരുപാട് സൂം ചെയ്ത് നമ്മൾ നോക്കി, എവിടെയെങ്കിലും ആനയുണ്ടോ? ഒരു പൊട്ടുപോലെ എന്തോ അവിടെ ഒരു ജീവി നിൽക്കുന്ന പോലെ തോന്നിയിരുന്നു. മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഞങ്ങൾ എത്തുമ്പോൾ ചുറ്റുവട്ടത്തെല്ലാം ആനയുടെ സ്മെല്ല്, ചൂര് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഈ ആനയുടെ ചൂരടിച്ച് ഞങ്ങൾ അവിടെ എല്ലാം സെർച്ച് ചെയ്യുന്ന അവസരത്തിൽ താഴെ ഒരു ആനയെ നമുക്ക് കാണാനിടയായി. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഈ ആന നിൽക്കുമ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വാർത്ത, തമിഴ്നാട്ടിൽ ആന ആക്രമണം നടത്തിയെന്നായിരുന്നു. കള്ളത്തരം മാത്രം മാധ്യമങ്ങൾ വിടുകയാണ്. അരിക്കൊമ്പനെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളും എൻ്റെ അറിവുകളും എൻ്റെ ആശങ്കകളും എൻ്റെ സംശയങ്ങളും എല്ലാം എപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇതെത്ര പേർക്ക് ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരേ ഒരു കാഴ്ച നിങ്ങൾ കാണുക. ചിന്നക്കനാൽ വഴി നടന്ന അരിക്കൊമ്പൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇന്നും വാർത്തയിൽ അവനെ നിറച്ചു നിൽക്കുകയാണ്. ചിന്നക്കനാലിൽ അവൻ സഞ്ചരിച്ച വഴികൾ അതേ ഷോട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് അവൻ ഇറങ്ങി വരുന്നതായിട്ട് ചിത്രീകരിക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരിക്കൽ പോലും ഒരു കാട്ടിൽ പോലും കയറാത്ത, ഒരു കാട്ടിൽ ഈ പോയി ആനകളെ പോയി കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ജീവികളെ കണ്ടിട്ടില്ലാത്ത ആളുകൾ വാർത്ത കൊടുക്കുന്നത് അരിക്കൊമ്പൻ തമിഴ്നാടിൻ്റെ ഒരു ഭാഗത്ത് പോയി ആക്രമണം നടത്തും. പിറ്റേ ദിവസം പത്രങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന വാർത്ത തമിഴ്നാട് പറഞ്ഞു, കേരളത്തിൽ നിന്ന് തമിഴ്നാട് കയറിയാൽ ഒരു സംശയവുമില്ലാതെ ഞങ്ങൾ പിടിച്ച് കൂട്ടിലടയ്ക്കും. മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വെച്ച കള്ളത്തരങ്ങളിൽ ഒരു ജീവിയെ ഇല്ലാതാക്കുന്ന സിറ്റുവേഷനാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമുക്കുള്ളിൽ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം മറന്നുവെച്ച് പുതിയ പ്രശ്നങ്ങൾ, പുതിയ കണ്ടന്റ് തേടിയുള്ള യാത്രകൾ മാധ്യമങ്ങൾ ഇന്ന് ജനങ്ങളെക്കുറിച്ച്, ആളുകളെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച് പറയുന്ന സിറ്റുവേഷനിൽ നിന്നെല്ലാം അകന്നു. കാരണം അതൊക്കെ വേസ്റ്റായിട്ടുള്ള വാർത്തകളായി മാറിയപ്പോൾ പച്ചപ്പ് തേടിയുള്ള യാത്രകൾ തേടി ക്യാമറമാനും ന്യൂസ് റിപ്പോർട്ടറും ഒക്കെ ഇറങ്ങുന്ന സിറ്റുവേഷനാണ്. കാരണം കണ്ടന്റുകളാണ്, ആ കണ്ടന്റാണ് അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ജീവിയായിട്ട് നമുക്ക് മുമ്പിൽ വാർത്തകളായത്. ശരിക്കും റിയലായിട്ടും ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ കണ്ട ആ കാഴ്ച, മേധഗാനത്തിനും മംഗളാദേവിക്കും ഇടയ്ക്കുള്ള പ്രദേശത്ത് അരിക്കൊമ്പൻ തീറ്റ തിന്ന് നടക്കുന്ന അവസരത്തിൽ തമിഴ്നാട്ടിൽ പോയി ആക്രമണം നടത്തിയിരുന്ന മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. മാധ്യമ ഭീകരതയാണ് ആ ജീവിയെ ചിന്നക്കനാലിൽ നിന്ന് പറിച്ചു നട്ട് പെരിയാറിൽ കൊണ്ടുവന്നു. കാരണം നമുക്ക് ജീവിക്കാനുള്ളൊരു സ്ഥലം ഉള്ളതുപോലെ അല്ലെ അതിൻ്റെ ഒരു വാസസ്ഥലമായിരുന്നു. ഒരു ഭീകര ജീവിയായിട്ട് ചിത്രീകരിച്ച്, കൊലപാതകിയായിട്ട് വീട് തകർത്തുന്നവനായിട്ട് ചിത്രീകരിച്ച് അവനെ അവൻ്റെ സ്ഥലത്ത് നിന്ന് പറിച്ച് പെരിയാറിലെത്തി. വീട് തകർത്തിട്ടുണ്ടെങ്കിൽ, അരി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും ആ ജീവി ഈ പ്രദേശങ്ങളിലും ഇത് തന്നെ ചെയ്യും. എന്നാൽ അവനെ ഇത്രയും ഭീകരനായിട്ട് ചിത്രീകരിക്കുകയും അവനിൽ കുറേയേറെ കുറ്റങ്ങൾ ചാർത്തി അവനെ വീണ്ടും ഒരു കൊലയാളിയാക്കി നാട് കടത്തപ്പെടുമ്പോൾ അവനിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ആ ജീവി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കുന്ന സിറ്റുവേഷനാണ് മുന്നോട്ട് നമ്മൾ കാണുന്നത്. ഈ പൂർവാധികം ശക്തിയോടുകൂടി പഴയ സ്ഥലം തേടി പോകുവാനും പോകാതിരിക്കാനും തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ തേടി പോകുവാനും ഒക്കെ സാധ്യത കൂടുതലാണ്. മംഗളാദേവി പരിസരത്തിൽ ഇന്ന് ഇപ്പോൾ വരെയും അവനുണ്ട്. ഈ സമയത്ത് നാട്ടിൽ വരുന്ന വാർത്തകൾ, പല മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ പച്ചക്കള്ളം പടച്ചുവിട്ട് ആ ജീവിയെ കൂട്ടിലടയ്ക്കാൻ, പ്രത്യേകിച്ച് ചങ്ങലക്കകത്താക്കാനുള്ള ക്രമീകരണങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചേക്കേറി വന്ന ഒരു ആനയെ നമ്മൾ പിടിച്ച് കൂട്ടിലടക്കുകയുണ്ടായി. ആ ആനയെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. അതിനെ വെറുതെ കൂട്ടിലൊരു ചെല്ലിനും ചെലവിനും കൊടുത്ത് നമുക്ക് ജീവിതകാലം മുഴുവൻ അതിനെ പോറ്റാൻ സാധിക്കും. തമിഴ്നാട് പ്രദേശത്തേക്ക് അരിക്കൊമ്പൻ കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലെ ഒരു ദാക്ഷിണ്യവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അവരതിനെ പിടിച്ച് കൂട്ടിലാക്കുക തന്നെ ചെയ്യും. ഒരു കോടതിയും നാട്ടിലെ ഒരു നിയമങ്ങളും അവർ പാലിക്കാതെ ജനജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ തന്നെ അവനെ പിടിച്ച് കൂട്ടിലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കുംഭയാനകളിൽ ഒന്ന് റിട്ടയർഡായി ഇപ്പം വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ
അവരുടെ കൂട്ടത്തിൽ നല്ല കുമുക്കിയാനകളായി ഭാവിയിൽ വരും കാലഘട്ടങ്ങളിൽ അരിക്കൊമ്പനെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, നമുക്കൊരു ആനയെ ലഭിച്ചപ്പോൾ തിരിച്ച് നമ്മളൊരു പ്രത്യുപകാരം ചെയ്തതായിട്ട് മാത്രം ഇതിനെ നിങ്ങൾ കണ്ടാവും. ഞാൻ കണ്ട സ്ഥലങ്ങളിൽ അവന് വേണ്ട വെള്ളവും വെളിച്ചവും ആഹാരവും എല്ലാം ഉണ്ട്. ആ സ്ഥലങ്ങളിൽ അവൻ സുഖമായി ജീവിക്കട്ടെ. അവൻ്റെ കാര്യങ്ങൾ ഇനിയും കൂടുതലായി കൈകടത്താതെ, മാധ്യമ ഭീകരത സൃഷ്ടിക്കാതെ അവനെ അവൻ്റെ വഴിക്ക് വിടുക. വളരെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിക്കൊണ്ട് അവനെ അവിടെ ശരിക്കും അവിടുന്ന് പറിച്ചു നടുമ്പോൾ അവൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കാണ് ഏറ്റവും വലിയ കോട്ടം വന്നിരിക്കുന്നത്. ഇത്രയും ചിലവുണ്ടായിരുന്നെങ്കിൽ അവിടെയുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം 301 കോളനിയിൽ ഇന്ന് എത്ര വീടുകളുണ്ട്, താമസമുണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ വരെ 100-150 മാത്രമായിട്ട് കണ്ടു. ബാക്കിയുള്ളവരെല്ലാം ആ സ്ഥലം വിട്ടു മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. ഈ സ്ഥലം മേടിച്ചത് ആരാണെന്നുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. കാരണം ഈ സ്ഥലങ്ങളെല്ലാം മേടിച്ച് റിസോർട്ട് മാഫിയയും കൃഷിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഈ സ്ഥലങ്ങളെല്ലാം മേടിച്ചു കൊണ്ടിരിക്കുന്ന ആര് എന്നുള്ള ചിന്തയാണ് എന്നിൽ ഈ ചിന്തകളെല്ലാം ഉണ്ടാക്കി. അവിടുത്തെ ആളുകളോട് ചോദിക്കുമ്പോൾ അരിക്കൊമ്പനെ ഇവിടുന്ന് മാറ്റേണ്ട ആവശ്യമില്ല, ഞങ്ങളെ ഇവിടുന്ന് മാറ്റിക്കോളൂ, 1.5 വർഷമായി ഒരു മരത്തിൻ്റെ തണലിൽ ജീവിച്ച അപ്പനും മകരും മഴ വന്നാലും വെയിൽ വന്നാലും ആ മരത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷീറ്റ് മാത്രം, ഒരു ഷെഡ് മാത്രം കെട്ടിക്കൊണ്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അപ്പനും മകനെയും ഒരാന പോലും ഉപദ്രവിച്ചിട്ടില്ല, ഒരു ജീവി പോലും ആക്രമിച്ചിട്ടില്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ടുണ്ടായിരിക്കുന്ന പുതിയൊരു പ്രതിഭാസമാണ്. അരിക്കൊമ്പൻ വീടുകൾ തകർക്കുന്നു, അരിക്കൊമ്പൻ ആളുകളെ തകർക്കുന്നു, ഇല്ലാതാക്കുന്നു. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അതൊരു വലിയ സംഭവമായിട്ട് സൃഷ്ടിക്കുകയും കോടതി ഇടപെടുകയും കോടതി അവനെ പൂട്ടാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിലെത്തുകയും അവനെ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആരാണിതിൽ വിജയിച്ചത്? നമ്മൾ തോക്കുകയാണോ നമ്മൾ ജയിക്കുകയാണോ എന്ന് നമ്മൾ വരും കാലഘട്ടങ്ങളിൽ നമുക്കറിയാം. കാരണം ഒരാവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരുന്ന ഒരു സിറ്റുവേഷൻ ജനങ്ങളുണ്ടാക്കിയ, ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആ ജീവികൾ ഇറങ്ങുന്നത് എന്തുകൊണ്ടെന്നുള്ള ചിന്ത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതാണ്. എൻ്റെ വാക്കുകൾ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. കാരണം അരിക്കൊമ്പൻ്റെ ദൃശ്യങ്ങളും അരിക്കൊമ്പൻ ഉള്ള സ്ഥലങ്ങളും അരിക്കൊമ്പനെക്കുറിച്ചുള്ള നെഗറ്റീവ് തെറ്റായ വാർത്തകൾ വന്ന അതേ നിമിഷത്തിൽ എൻ്റെ മുമ്പിൽ വന്ന കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. നന്ദി.